കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഭാര്യ സോഫി ഗ്രിഗോറിയ ട്രൂഡോയും വേർപിരിഞ്ഞു. നീണ്ട 18 വർഷത്തെ ദാമ്പത്യത്തിനാണ് തിരശ്ശീല വീണത്. സോഫിയും ഞാനും ആഴത്തിൽ ചർച്ച ചെയ്തു. ഞങ്ങൾ പരസ്പരം പിരിയാൻ തീരുമാനിച്ചു. ഇതാണ് ട്രൂഡോ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയത്. സമാനമായ സോഫിയും ഇതേ കാര്യം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചിട്ടുണ്ട്. ഇതുവരെ ആയിരുന്നതുപോലെ ഇനിയും അഗാധ സ്നേഹത്തിലും ബഹുമാനത്തിലും തുടരുമെന്നും കുട്ടികളെ കരുതി തങ്ങളുടെയും അവരുടെയും സ്വകാര്യത മാനിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു. 2005 ട്രൂഡോയും സോഫിയും വിവാഹിതരാകുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയായി. 2020 വിവാഹ വാർഷിക ദിനത്തിൽ ട്രൂഡോ തന്റെ ഭാര്യ തന്റെ ഉത്ത സുഹൃത്താണെന്നും തന്റെ ഏറ്റവും വലിയ പിന്തുണ ഭാര്യയാണെന്നും പറഞ്ഞിരുന്നു. 87 സോഫിയും ജസ്റ്റിനും കണ്ടുമുട്ടുന്നത്. സോഫി ജസ്റ്റിന്റെ ഇളയ സഹോദരൻ മിഷേലിന്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു. ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു അവർ. ട്രൂഡോയും സോഫിയും 2004 ഒക്ടോബറിൽ വിവാഹ നിശ്ചയം നടത്തി. 2005 മെയ് 28 മോൺട്രിയലിലെ സെന്റ് മെഡ്ലിൻ ഡി ഔട്ട്ർമോൺ ചർച്ചിൽ നടന്ന ചടങ്ങിൽ വാഹിതരായി. സോഫി ഗ്രിഗോറിയന് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. സോഫി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്നിവയുമായി ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. മുൻ പ്രധാനമന്ത്രി പിയറി എലിയറ്റ് ട്രൂഡോയുടെ മകനായ ജസ്റ്റിൻ ട്രൂഡോ സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. 48-കാരിയായ സോഫി ഗ്രിഗറി മാധ്യമപ്രവർത്തകയുമാണ്. സേവിയർ, എല്ലാഗ്രേസ്, ഹാദ്രിയൻ എന്നിങ്ങനെ 3 മക്കളാണ് ട്രൂഡോ സോഫി ദമ്പതിമാർക്ക്. വിവാഹമോചന കരാറിൽ ഇരുവരും ഒപ്പിട്ടതായി ട്രൂഡോയുടെ ഓഫീസ് അറിയിച്ചു. കുട്ടികളെ വളർത്തുന്നതിലാകും ഇനി ഇരുവരുടെയും ശ്രദ്ധ. കൂടാതെ ഒറ്റാമയിലെ തന്നെ മറ്റൊരു വസതിയിലേക്ക് സോഫി വൈകാതെ താമസം മാറും. പ്രധാനമന്ത്രി പദത്തിലിരിക്കെ വിവാഹമോചിതനാകുന്ന 2-ാമത്തെ കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ട്രൂഡോ. ട്രൂഡോയുടെ പിതാവും മുൻ കനേഡിയൻ പ്രധാനമന്ത്രിയുമായിരുന്ന പിയറി ട്രൂഡോയും വിവാഹമോചിതനാണ്. അദ്ദേഹവും അധികാരത്തിലിരുന്ന കാലത്താണ് ഭാര്യ മാർഗരറ്റുമായുള്ള ബന്ധം വേർപെടുത്തിയത്. 1977 ഇത്. 2015 അധികാരമേറ്റത്തിന് പിന്നാലെ നിരവധി വെല്ലുവിളികളാണ് ട്രൂഡോയ്ക്ക് നേരിടേണ്ടി വന്നത്. തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിക്ക് മേൽക്കൈ ലഭിക്കാൻ അദ്ദേഹം ക്യാബിനറ്റിൽ കാര്യമായ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതിനിടെയാണ് വിവാഹമോചന വാർത്തകൾ എത്തുന്നത്. ജനപ്രീതിയിൽ പിന്നിലാണെങ്കിലും 2025 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെയാണ് ട്രൂഡോയുടെ തീരുമാനം.